വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. രാജ്യത്ത് സ്വവർഗ വിവാഹത്തിന് നിയമസാധുതയില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് നിയമവിരുദ്ധമല്ലെന്ന് സുപ്രീംകോടതി ഭൂരിപക്ഷ വിധി. സ്വവർഗ വിവാഹത്തെ അനുകൂലിച്ചത് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും മാത്രം. നിയമപ്രാബല്യം നൽകേണ്ടത് പാർലമെന്റെന്ന് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. കണ്ണൂർ വി സി പുനർനിയമനത്തിൽ സർക്കാരിനെതിരെ സുപ്രീംകോടതി. പുനർനിയമനത്തിനും സർവകലാശാല മാനദണ്ഡങ്ങൾ ബാധകം. 60 വയസ്സ് കഴിഞ്ഞവരെ വി സി ആയി നിയമിക്കാനാകില്ലെന്നും സുപ്രീംകോടതി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പി ആർ അരവിന്ദാക്ഷനെതിരെ വീണ്ടും ഇഡി. പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കിൽ അരവിന്ദാക്ഷന്റെ അക്കൗണ്ടിൽ 1 കോടിയിലേറെ രൂപയെത്തിയെന്ന് ഇഡി കോടതിയിൽ. ഇഡി കഥമെനയുകയാണെന്ന് അരവിന്ദാക്ഷൻ. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. നിയമന കോഴക്കേസിൽ അഖിൽ മാത്യുവിന്റെ പേരുപയോഗിച്ചത് അഖിൽ സജീവ് എന്ന് പോലീസ്. നീക്കം അഖിൽ മാത്യുവിന്റെ പേരുപയോഗിച്ച് പണം തട്ടാൻ. അഖിൽ സജീവ് കുറ്റം സമ്മതിച്ചെന്നും അന്വേഷണ സംഘം. കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചനയിലും അന്വേഷണം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട് മലപ്പുറവും ഇഞ്ചോടിഞ്ചു പോരാട്ടം. സീനിയർ ഗേൾസ് 400 മീറ്ററിൽ പാലക്കാടിന്റെ ജ്യോതിക എമ്മിന് സ്വർണം. സീനിയർ ബോയ്സ് 3000 മീറ്ററിൽ ജെ ബിജോയിക്ക് സ്വർണം. സീനിയർ പെൺകുട്ടികളിൽ എറണാകുളത്തിന്റെ നിത്യ സി ആർ സ്വർണം നേടി. യുദ്ധം രൂക്ഷമാകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നാളെ ഇസ്രായേലിലെത്തും. ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തും. ജെറൂസലേമിലേക്കും ടെലാവീവിലേക്കും ആക്രമണം നടത്തിയെന്ന് ഹമാസ്. വടക്കൻ ഗാസയിൽ നിന്ന് കൂട്ടപ്പലായനം തുടരുന്നു.